ഇനി മധ്യകേരളത്തിലെ വാർത്തയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വാർത്താ വിവരങ്ങൾ നൽകാനായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കരിവനൂർ സഹകരണ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അതിനെ തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ഈ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പി ആർ അരവിന്ദാക്ഷൻ സി പി എം നേതാവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പി ആർ അരവിന്ദാക്ഷൻ പിന്നീട് പോലീസിലെ പരാതി നൽകി ഈ ഇ ഡി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നുള്ളൊരു കാര്യം. അതിനെ തുടർന്ന് ഇ ഡി ഓഫീസിൽ പോലീസ് എത്തി പരിശോധനയൊക്കെ തന്നെ നടത്തി. പിന്നീട് അത് പോലീസിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. കാരണം ഇത്രയും വേഗം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോയി ചെന്ന് പരിശോധന നടത്തുക എന്നുള്ളത് അത് വളരെ മോശമായി പോയി എന്നുള്ള ആ ഒരു ചിന്തയൊക്കെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. അപ്പം ഇടിക്കെതിരെ കേസ് എടുക്കണ്ട എന്നുള്ള നീക്കങ്ങളിലേക്കൊക്കെ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് പുറമേ ഈ കേസെടുക്കാനുള്ള സമ്മർദ്ദം സി പി എം നേതൃത്വം ശക്തമാക്കുന്നു. ഇടയിലാണ് വീണ്ടും ഈ അരവിന്ദാക്ഷൻ്റെ പി അരവിന്ദാക്ഷൻ്റെ മൊഴി എടുക്കുന്നതെന്നറിയാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും ഇനി ആ ഒരു നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുക? വീണ്ടും വീണ്ടും സി പി എം നേതാക്കൾക്ക് കുരുക്ക് മുറിവ് തന്നെയല്ലേ ചെയ്യുന്നത് ഈ കരിവനൂർ തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടു? രജനി, കരിവന്നൂർ മാത്രമല്ല സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ നിരവധി സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ജില്ലകളിലും തന്നെ സമാന സ്ഥിതിയും നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇ ഡിയുടെ കൃത്യമായ അന്വേഷണം കരിവന്നൂർ ബാങ്ക് ലോൺ തട്ടിപ്പ് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായും മറ്റും ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇ ഡിയുടെ നീക്കങ്ങൾക്ക് അതിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാവണം. ഒരുപക്ഷെ അരവിന്ദാക്ഷൻ ഇത്തരത്തിൽ താൻ മർദ്ദനമേറ്റു എന്ന രീതിയിൽ പോലീസിന് പരാതി നൽകിയത് കഴിഞ്ഞ സെപ്റ്റംബർ 12 ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്ന തരത്തിലാണ് അരവിന്ദാക്ഷൻ പരാതി നൽകിയിരിക്കുന്നത്. ഇതിലിപ്പോൾ സി പി എമ്മിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മൊഴിയെടുത്താൽ തന്നെയും അതൊരു കേസിലേക്ക് പോകുന്നില്ല, കേസെടുക്കാതെ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ മൊഴിയെടുക്കുന്നു എന്ന തരത്തിലാണ് പോലീസിൻ്റെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ പോലീസ് എന്തുകൊണ്ട് മൊഴിയെടുക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ആ ഒരു മൊഴിയെടുക്കുമ്പോൾ തന്നെ കേസെടുക്കാൻ സാധ്യതയില്ലെന്നുകൂടി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. ആ സംഭവത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിനും പോലീസ് തയ്യാറായിരിക്കുന്നു എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളും മറ്റും മുന്നോട്ട് പോകുന്നതിനും തടയിടുക എന്നൊരു ലക്ഷ്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പോലീസിൻ്റെ മൊഴിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് മധ്യകേരളത്തിലെ വാർത്ത നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയാവുന്ന ഒന്നാണ് ഇന്ന് കോട്ടയത്ത് വെച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേരുകയാണ്. ഏറ്റവും പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ മന്ത്രിസഭാ പുനഃസംഘടന വരുന്നെങ്കിൽ രണ്ടാമതൊരു മന്ത്രി, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു എന്ന ഒരു പരാതി ഉയർന്നിരുന്നു. അത് കേരള കോൺഗ്രസിന് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കുന്നതുമായിരുന്നു. ഇതിന് പിന്നിൽ സി പി ഐ ആണെന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ആ കമ്മിറ്റിയിലും മറ്റും ചർച്ചകൾ ഉയരാൻ സാധ്യതയുള്ളത്. അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റേത് ചേരുന്നത്. അതോടൊപ്പം തന്നെ അതിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയുടെ പേര് അത് ഗണേഷ് കുമാർ എഴുതി ചേർത്തതാണെന്നുള്ള ഒരു ആക്ഷേപവും ഇന്നത്തെ ചർച്ചയിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിലും ഏറെ ചർച്ചയാവാൻ സാധ്യതയുള്ള വിഷയങ്ങളാവും ഇതിൻ്റെ ശേഷം വരുന്ന ഒരു പ്രതികരണത്തിലൂടെ ഉണ്ടാകുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഇന്ന് മധ്യകേരളത്തിൽ മൊത്തത്തിൽ തന്നെ കേരളത്തിൽ ഒരു സന്തോഷം പകരുന്ന ഒരു സംഭവമാണ് വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ രണ്ടാമത്തേത് ഓടിത്തുടങ്ങുന്നു. ആലപ്പുഴ വഴിയുള്ളതാണ് അതിന് ഇന്ന് എറണാകുളം ആലപ്പുഴ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുന്നുണ്ട്. അതും ഇന്ന് വാർത്തയാണ്. രാത്രിയോടെയാവും ഇല്ല സന്ധ്യയ്ക്ക് ശേഷമാവും എറണാകുളം ജില്ലയിലേക്കും മറ്റും വന്ദേ ഭാരത് കടക്കുക. അപ്പോൾ രാത്രി അത് 8:15 ആലപ്പുഴയിൽ സ്വീകരണം നൽകാനാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആ രീതിയിലുള്ള വാർത്തകളാണ് ഇന്ന് പ്രധാനമായിട്ടും മധ്യ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പങ്കുവെക്കാവുന്നത്. രജനി, ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.